അതൊക്കെ ഒരു സാധനവും തന്നെ ഇല്ല, ചെളി കുറവാണ്. ഹായ് ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മളതാ ഈ ബേക്കിൽ കാണുന്ന ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന തേനീച്ചക്കൂട് തുറന്ന് നമ്മൾ ഒരു പെട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ ചട്ടി. അപ്പം ഇതാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. അപ്പം ചെറിയൊരു വ്യൂ, സ്റ്റാർട്ടിങ് വ്യൂ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. തേനീച്ചക്കൂട് തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ എന്തൊക്കെ കരുതണം എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം ഇതെല്ലാം സജ്ജമായിരിക്കണം, എന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു തേനീച്ചക്കൂട് തുറക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി വഴിയിൽ പോകണ്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ സജ്ജീകരിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുപ്പി ഉപയോഗിച്ച് ഇതിൻ്റെ എൻട്രൻസിൽ, ഇതിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് ഈ ചട്ടിയിൽ കൊട്ടി ഈച്ചകളെ മൊത്തം നമ്മൾ ഇതിനകത്ത് ഫിൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ മാക്സിമം ഇതിനകത്തുള്ള ആക്രമകാരികളായ ഈച്ചകളെ മൊത്തം നമ്മൾ ഈ കുപ്പിയിലോട്ട് മാറ്റും. എന്നതിന് ശേഷമായിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എടുക്കാനുള്ള ചട്ടിയിലെ തേനീച്ചനെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ഒരു സെല്ലോടോപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒത്ത സെൻറ്ററിലാണ് നമ്മൾ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറക്കുമ്പോൾ ഒരു പക്ഷേ ഈച്ചകളോ റാണിയോ ഒക്കെ അതുവഴി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് ആ അടിയിൽ കൂടെ പോവുകയാണെങ്കിൽ അത് നഷ്ടപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കും. ഇതിൻ്റെ മേളറ്റത്ത് കുറേ പൊടിയും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് തുറന്നത്, ഇത് നമ്മളൊരു കൊടേര ബേക്കറ്റം വെച്ചാണ് നമ്മൾ ഇത് അടച്ചേക്കുന്നത്. അതിനുള്ളിൽ വേറെ സാമഗ്രികളൊക്കെ ഉണ്ട്. ഇത് ഇതേപോലുള്ള നല്ല നമ്മൾ ഈ യൂസ് ചെയ്ത് കളഞ്ഞ ഒയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹാങ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. നമ്മൾ കയറിട്ട് കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. നമ്മൾ ഇതെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഫുള്ളും മെഴുക് വെച്ച് സെറ്റ് ചെയ്തേക്കുക. ഇതൊരു അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കവർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ അകത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കൂടിന് വേണ്ട അടിയിലത്തെ പെട്ടിയായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്താണ് നമ്മൾ തേനും പൂമ്പൊടിയും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയെന്ന് നമുക്കിത് തുറന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല മെഴുകും ഇതൊക്കെ ചൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് പുതിയ മുട്ടയും പഴയ മുട്ടയും ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഈച്ചകൾ കുറവാണ്. റാണി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെടുത്ത് നോക്കാം. അതാണ്ട് റാണി ഇതാ പോകുന്നുണ്ടോ, മുകളിലോട്ട് കയറി വരുമോ? നമുക്കത് ചെയ്ത് വയ്ക്കാം. ഇതിനകത്ത് കാര്യമായിട്ട് പറയത്തക്ക ഒരു സാധനവും തന്നെ ഇല്ല. നമുക്ക് അത് ഇതിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തേനൊന്നും ഇല്ലാത്തതിനാണ് നമുക്ക് ഈ പാത്രത്തിൻ്റെ ആവശ്യമായിട്ട് ഇല്ല. പില്ലറുകളൊക്കെ കറക്റ്റായിട്ടാണ് ഞാൻ കണ്ടില്ലേ, മുട്ട സൂക്ഷിച്ചിരിക്കുന്ന ഇത്രയും നീളമുള്ള പില്ലറുകളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ റൂം ശരിയാണെങ്കിൽ ഈ ചട്ടിയിൽ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ടാണോ ഇത്രയും ദൂരെ കൂട്ടി പില്ലറുകളൊക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം.
ഇവിടെ സെൻറ്ററിലായിട്ടാണ് മുട്ട വെച്ച് കൊടുക്കുന്നത്. ഇത് ഇത്ര പൂമ്പടിയുള്ളത് നമുക്കിവിടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. കുറച്ച് പൂമ്പടിയേ ഉള്ളൂ. വേറെ റാണിസെല്ലോ അങ്ങനെ ഒരു ഐറ്റംസും ഇതിനകത്തില്ല. അത് നോക്കാൻ വേണ്ടി ഇത്ര സൂക്ഷ്മമായിട്ട് നോക്കിയത്. റാണി നമ്മൾ വഴിക്കുന്ന വഴിയിലൊന്നും വരണില്ല. നമ്മളെ റാണീനെ എടുത്ത് പുതിയ കൂട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. റാണി സുരക്ഷിതമായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേഗം വേഗം നോക്കാം. റാണി കൂട്ടിലിറങ്ങിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി ഇതിൻ്റെ മുട്ടകൾ സെറ്റായിട്ട് ഇതേപോലെ മെഴുകുണ്ട്. അപ്പോൾ ഈ മെഴുക് നമുക്ക് ഈ പെട്ടിയുടെ നാല് സൈഡ് കുറച്ച് നേരത്തൊരു കോൾ വന്നു. അപ്പം എന്താ കാരണം ബാക്കി വീഡിയോ ഒന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. വേറെ ഒന്നുമില്ല, മെഴുക് തേച്ച് കഴിഞ്ഞ ശേഷം മൂടി മേഖലയിലത്ത് അടപ്പെടുത്ത് അടച്ച് എന്നതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ക്ലിയർ ഫിലിം നാല് സൈഡും ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പം അതിന് മുന്നേ നമ്മൾ ഇതേപോലെ നമ്മളെ ഈ കൂടിൻ്റെ മെഴുക് എൻട്രൻസിൽ തേച്ച് കൊടുക്കുകയും കൂടടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ കിടന്ന് പറക്കുന്ന ഈച്ചകളെല്ലാം നമ്മളെ ഈ കൂട്ടിൽ സ്മെല്ല് പിടിച്ചിട്ട് കയറും. അപ്പം നമുക്ക് കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഈച്ചകളെയും കൂടെ നമുക്ക് തുറന്ന് വിട്ട് കൊടുക്കാം. ഇപ്പോൾ പെട്ടിയെടുത്ത് പഴയ സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കിടന്ന് പറക്കുന്ന ഈച്ചകൾ അതിനകത്ത് കയറട്ടെ. നമുക്ക് മറ്റീച്ചയും കൂടെ തുറന്ന് വിട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ പിടിച്ച തേനീച്ചകൾ അത് ഇവിടെ തുറന്ന് വിട്ട് കൊടുക്കാം. നമ്മൾ പുതിയതായിട്ട് വെച്ച കൂടിൻ്റെ എൻട്രൻസിലോട്ട് എല്ലാ ഈച്ചകളും കൂടെ ഇടിച്ച് കയറാൻ വേണ്ടി അവിടെ കിടന്നൊരു തത്രപ്പാട് നോക്കണി. ഇത് തന്നെയാണ് നമ്മുടെ കൂട്. അങ്ങനെയൊക്കെ നോക്കി സംഭവം കൂടിനുള്ളിലോട്ട് കയറാനുള്ള ഒരിതിലാണ്. ബാക്കി ഈച്ചകളൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന സ്ഥലത്ത് കിടന്ന് പറക്കുവാണ്. ഇതും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ മേഖലയിൽ വന്ന് കയറിക്കോളും. അപ്പം ഇത്രയാണുള്ളത്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇട്ടത്. ഇപ്പം നമ്മൾ മറ്റേ ചെറിയ പെട്ടി മാറ്റിയിട്ട് ചെറിയ ഇവിടെ തൂക്കിയിരുന്ന കലം മാറ്റി ചട്ടി മാറ്റിയിട്ട് പുതിയൊരു പെട്ടി നമുക്ക് തേനീച്ചയ്ക്ക് വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേനീച്ചകളൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പം ഇത്രയുള്ള ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.